നീ അതവിടെ വെച്ചേക്ക് മോളെ, ഞാൻ ചെയ്തോളാം. വേണ്ട ജയേച്ചി. എന്തിനിങ്ങനെ വാശി പിടിക്കുന്നെ? വേറെന്താ വേണ്ടത്? ഞാൻ എന്തെങ്കിലും സഹായിക്കണം? അയ്യോ, അതൊന്നും വേണ്ടായേ. ഇപ്പൊ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തില്ലേ? അതിനുള്ള പ്രത്യുപകാരവും കടങ്ങളും ഈ ജന്മം തീർക്കാൻ പറ്റുന്നതല്ല. ഇനിയൊന്നും താങ്ങാനുള്ള ശക്തിയും ഞങ്ങൾക്കില്ല. തൽക്കാലം ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ജയസുധേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞങ്ങൾ നിങ്ങളെ ഒന്നും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്ന കേക്ക്, ഇന്ന് ഞങ്ങളുടെ വീരമോളുടെ പിറന്നാളും രക്ഷാബന്ധനവുമാണ്. ഇന്നാരും ഇവിടെ കരയാൻ പാടില്ലെന്ന് കുഞ്ഞമ്പിളി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആരുടെയും കണ്ണുനീരിന്ന് ഇവിടെ വീഴരുത്. അതിനുവേണ്ടി നിങ്ങളും കൂടി ഒന്ന് ശ്രമിച്ചാലേ ഞങ്ങളുടെ മക്കൾക്ക് ഇന്ന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളെ വിഷമിപ്പിക്കരുത്. നിങ്ങളുടെ കൊച്ചുമോൾക്ക് എന്റെയും 1000 ജന്മദിനാശംസകൾ. നിങ്ങളുടെയും കൊച്ചുമോളല്ലേ, ഞാനും 1000 ജന്മദിനാശംസകൾ നേരുന്നു. മോളും കുഞ്ഞമ്പിളി ഇപ്പൊ ഇങ്ങെത്തു. കുട്ടികൾ ഇതുവരെ റെഡി ആയില്ലേ? മുകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. മോനെ, രൺവീരേ, വീരാ, രൺവീ, രൺവീരേട്ട, എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല സുന്ദരിയായിട്ടുണ്ട്. നീ എപ്പോഴും സുന്ദരിയാണ്, ഇന്ന് കുറച്ച് കൂടുതലായിട്ടുണ്ട്. രൺവീരേട്ട, ഏട്ടനൊന്ന് നല്ല ഭംഗിയുണ്ട്, എപ്പോഴത്തെ പോലെ ഒരു പ്രത്യേക ഭംഗി. എന്നാ വാ രൺവീരേട്ട, ഞാൻ രൺവീരേട്ടനെ രാഖി കെട്ടി തരാം. ആ വാ വാ, എല്ലാവരും കയറി വാ. രൺവീർ, വീര, ഇത് ആരൊക്കെ വരുന്നു നോക്കിയേ. ഇതെന്താ ബൽവന്തേട്ടാ, എല്ലാരും ഉണ്ടല്ലോ. നിഹാൽ സിംഗ്, ഇപ്രാവശ്യത്തെ രാഖി രൺവീറിന്റെയും വീരയുടെയും കൂടെ ആഘോഷിക്കാന്ന് ഗ്രാമത്തിലെ കുട്ടികളെല്ലാരും കൂടി തീരുമാനമെടുത്തിരിക്കുക. അപ്പൊ ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന. ഗുഞ്ചൻ എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു കേട്ടപ്പോ എനിക്കും വരാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാ എല്ലാ പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നേ. ഇപ്രാവശ്യത്തെ രാഖി നമ്മളെ പ്രീതംപുരയില്, അല്ല പ്രീതംപുര അല്ലല്ലോ, പിള്ളേരെന്തോ ഒരു പുതിയ പേരിട്ടുണ്ടല്ലോ, ആ രൺവീറാപുര. നമ്മുടെ ഈ രൺവീറാപുര എന്നും ആൾക്കാർ മനസ്സിലോർക്കും അല്ല മകളെ? നല്ലൊരു കാര്യാ ബൽവന്തേട്ടൻ ചെയ്തത്. വീര, എന്റെ സ്പെഷ്യൽ ജന്മദിനാശംസകൾ. ബൽദേവ് പറയടാ. വീര, ജന്മദിനാശംസകൾ. വീര, ആ പിള്ളേരെ എന്താ ആലോചിച്ച് നിക്കുക? എല്ലാവരും ചെന്ന് രാഖി കെട്ടി കൊടുക്ക്. സമയം കളയണ്ട, തുടങ്ങിക്കോ. ആ ചെല്ലു ചെല്ലേ. ും ചെറുതരി സുഖമുള്ളനോ.
ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ഈ വീട്ടിലെന്നും ഒരു പൊന്നോമലായി മിഴി പൂട്ടും ഓർമ്മയുടെ താരാട്ടുമായി നിറഞ്ഞുല്ലാസം എല്ലാവർക്കും നൽകിയിടും ഞാൻ. അനിയത്തി പ്രാവിന് പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്. അതിൽ തെരുതെരു ചിരിയുടെ പുലരികൾ നീന്തും. എന്താടി കുഞ്ചൻ, നിനക്കെന്താ ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം തോങ്ങിക്കൊണ്ട് അവള് കെട്ടുന്നു. എത്ര സമയം എടുക്കുന്നേ നോക്കി. എടാ ബൽദേവേ, ഒന്നുമില്ലെങ്കിൽ അവള് നിന്റെ അനിയത്തിയല്ലേ. അതിനെ താഴേക്ക് ചുറ്റിയെടുത്തിട്ട് പോ. അങ്ങനെ എടുത്തു വന്നിട്ട് പിടിച്ച് പിടിച്ച് ആയിനി വലിച്ച്. അത്രേ ഉള്ളു കാര്യം. രൺവീരേട്ടാ, അത് വളരെ മുറുക്കിയാണല്ലോ കെട്ടിയിരിക്കുന്നത്. അതിനെ ഒരിക്കലും അഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ കാശി വരുമെങ്കിൽ നമുക്ക് എന്നൊരാക്കി ആഘോഷിച്ചാൽ എന്താ? എന്താ ഇത് ബൽദേ വീട്ട, വെറും 11 രൂപയോ? നിനക്ക് ഇത് തന്നെ ധാരാളം ആടി. രാഗി കെട്ടി തന്നത് പോലും കഷ്ടപ്പെട്ടിട്ടാ. അപ്പൊ പിന്നെ നിനക്കെന്തിനാ കൂടുതൽ പണം? ഗുഞ്ചൻ, ഇത് വാങ്ങിച്ചോ മോളെ. ഇത് നിന്റെ ഏട്ടൻ തരാന്ന് വിചാരിച്ചാ മതി. ബൽദേവേ, ഇത് ഞാൻ നിനക്ക് കടം തന്നാന്ന് വിചാരിച്ചാ മതി. നിനക്ക് കിട്ടുന്ന ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ അതങ്ങ് മേടിക്കും. ഏ പിറന്നാളിന് സമ്മാനമൊന്നും തരുന്നില്ലേ? വീരേ, നിനക്കുള്ള പിറന്നാൾ സമ്മാനം ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം. നിന്റെ പിറന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞ ശേഷം നിനക്ക് തരാനുള്ള സമ്മാനമൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ നിനക്ക് ഒരു സമ്മാനം കൂടി തരണമെന്ന് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്താ തരണ്ടേന്നറിയില്ല. എല്ലാ വർഷത്തെയും പോലെ ഏട്ടൻ എനിക്ക് രാഖി കെട്ടി തന്നേ. കളിപ്പാട്ടമാ കൺമണി
നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാ ജലശയ്യം കൈ കാണിക്ക്, എനിക്കിന്ന് നിന്റെ കയ്യിൽ ഒരുപാട് രാഖികൾ കെട്ടിത്തരണം. അതെന്തിനാ രൺവീരേട്ടാ, എന്തിനാ ഒരുപാട് കെട്ടുന്നേ? എല്ലാ വർഷവും രൺവീരേട്ട ഒരെണ്ണല്ലേ കെട്ടിത്തരാറുള്ളൂ. ഞാൻ കെട്ടിക്കോട്ടെ വീര, നീ ഒന്നും ചോദിക്കല്ലേ. മലർനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ. എന്താ ഇത് രൺവീരേട്ടാ, എന്തിനാ ഇത്രയധികം രാഖി കെട്ടിയേ? മലർനിലാവിൻ പൈതലേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ഏട്ടന് ആറ് രാഖി കെട്ടിയല്ലേ, അതെന്തിനാ രൺവീരേട്ടാ ഇത്രയധികം രാഖികൾ ഇന്നെന്തിനാ എനിക്ക് കെട്ടിത്തന്നേ? മയങ്ങുന്നതും കാത്തു ഞാൻ കൂട്ടിരുന്നു, അറിയാതെ നിന്നെ ഞാൻ വീണലിഞ്ഞു ഉയിർ പൈങ്കിളി. രൺവീരേട്ടാ എങ്ങോട്ടായി പോന്നേ? യാത്രയിൽ നിൻ നിഴൽ പാടു ഞാനല്ലയോ. രൺവീരേട്ടാ എന്തായി ചെയ്യുന്നേ? ഏട്ടാ വാ, ഞാൻ ഏട്ടന് വേണ്ടി വാങ്ങിയ സമ്മാനം കാണിച്ചു തരാം. ഏട്ടൻ എന്തിനാ മുഖം കഴുകുന്നേ? ഇന്ന് രാവിലെ എന്താ ഏട്ട കുളിച്ചില്ലേ? ഏട്ടൻ എന്താ എന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കുന്ന പറയ രൺവീരേട്ടാ. വീരേന്റെ കണ്ണില് പൊടി പോയിരുന്നു, അതാ ഞാൻ മുഖം കഴുകി. ഓ രൺവീരേട്ടാ, എന്നാ ഏട്ടാ വാ ഞാനൊരു കാര്യം കാണിച്ചു തരാം. അമ്മേ, രൺവീരേട്ടാ ഏട്ടനുള്ള സമ്മാനോ? പക്ഷേ വീര, നീ എന്തിനാ എനിക്ക് വേണ്ടി സമ്മാനം കൊണ്ടുവന്നേ? എന്ത് കഷ്ട രൺവീരേട്ടാ, അതൊന്ന് തുറന്നു നോക്കിക്കൂടെ? പക്ഷേ നീ ഈ പടം എവിടെ കൊണ്ട് ഫ്രെയിമൊക്കെ ചെയ്യിച്ച്? രൺവീരേട്ടാ ഏട്ടന് അതൊന്നും ആലോചിക്കണ്ട, ഞാൻ തന്ന ഈ സമ്മാനം ഏട്ടന് ഇഷ്ടായോ ഇല്ലയോന്ന് പറ. ഇഷ്ടായി വീര, എനിക്ക് ഒരുപാട് ഇഷ്ടായി. ഞാൻ ഇനി മുതൽ ഇതിന്റെ മുറി സൂക്ഷിക്കും. ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് നിന്നെ ഓർക്കാൻ പറ്റുമല്ലോ. എന്നെ എന്തിനാ ഓർക്കുന്ന രൺവീരേട്ടാ, ഞാനെപ്പോഴും അതിന്റെ രൺവീരേട്ടനെ കൂടെ തന്നെയല്ലേ ഉള്ളത്. അല്ല, ഇതില് വേറെന്തോ സാധനം ഉണ്ടല്ലോ, അമ്മയൊന്ന് പിടിച്ച്. രൺവീരേട്ടാ ഇത് കുടിയോഗയമാണ്, ബൽദേവിന്റെ കയ്യിലുണ്ടായിരുന്നില്ലേ അതുപോലത്തെ. വീര, നീ ഇത് എവിടെന്നാ വാങ്ങിച്ചേ? ഇത്രയും കാശ് നീ എന്തിനാ എനിക്ക് വേണ്ടി വെറുതെ ചെലവാക്കിയേ? അല്ല, ഇത്രയും കാശ് നിനക്ക് എവിടെന്നാ കിട്ടിയേ? എന്തൊരു കഷ്ട രൺവീരേട്ടാ, ഇതിനുള്ള കാശ് ഞാൻ ഒരുപാട് നാളുകളായിട്ട് ശേഖരിച്ച് വെച്ചോണ്ടിരിക്കുക. പിന്നെ
കുറച്ചു കാശ് ദേവഭൂതമ്മാവനും എനിക്ക് തന്നായിരുന്നു. രൺവീരേട്ട, ഏട്ടന് ഈ കുടിയുകുഴമി ഇഷ്ടായാലോ അല്ലേ? ഒരുപാട് ഇഷ്ടായി വീര, ഒരുപാട് ഇഷ്ടായി, എനിക്ക് ഒരുപാട് ഇഷ്ടായി. രൺവീരേട്ട, എനിക്ക് ഇത് കുറച്ചു നേരം കളിക്കാനൊക്കെ തരില്ലേ? നമുക്ക് ഈ കുടിയോഗം ഒരുമിച്ച് കളിക്കാട്ടോ. എന്റെ എല്ലാ ഉടുപ്പും പഴയതായല്ലോ, ഞാനിപ്പോ ഏതുടുപ്പാ ഇടുക? രൺവീരേട്ടനാണെങ്കിൽ ഇന്ന് നല്ല ഉടുപ്പിട്ടിട്ട് വരാൻ പ്രത്യേകം പറഞ്ഞതാ. വൈകിട്ട് എനിക്ക് എങ്ങോട്ടോ പോവാനും ഉണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യാ, എന്താ ഇടുക? രൺവീരേട്ട, ഈ കുടിയോഗം എനിക്കും കളിക്കാൻ തരില്ലേ? നമുക്ക് ഈ കുടിയോഗം ഒരുമിച്ച് കളിക്കാട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഒരുമിച്ച് കളിക്കാൻ പറ്റിയ വീര? നീ ഇന്ന് ഇവിടെ നിന്ന് പോവല്ലേ? ഞാനീ സമ്മാനം സൂക്ഷിച്ചു വെക്കും വീര. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചോണ്ട് വരില്ലേ, അന്ന് നമുക്ക് ഒരുമിച്ച് കളിക്കാം. തുമ്പികൾ തുടിക്കുന്ന നിൻ ജന്മമാം ചില്ലുപാത്രം, തുളുമ്പുന്നതെൻ പ്രാണനാം തുമരന്തം, ചിരിച്ചിപ്പി നിൻ കണ്ണീർ കണം ഞാൻ കളിപ്പാട്ടമാ കൺമണി നിന്റെ മുൻ. ഇതിനും ഒരു ഭംഗിയില്ലല്ലോ. ഇതാണെങ്കിലോ ഒരുപാട് പഴയതായി പോയി. ഇതും വേണ്ട, എന്റെ എല്ലാ ഉടുപ്പും പഴയതായല്ലോ. ഞാനിപ്പോ ഏതുടുപ്പാ ഇടുക? രൺവീരേട്ടനാണെങ്കിൽ ഇന്ന് നല്ല ഉടുപ്പിട്ടിട്ട് വരാൻ പ്രത്യേകം പറഞ്ഞതാ. നല്ല തിളക്കുള്ള ഉടുപ്പ് എന്നെ ഇടണം. വൈകിട്ട് എനിക്ക് എങ്ങോട്ടോ പോവാനും ഉണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യാ, ഏതുടുപ്പാ ഇടുക? എന്താമ്മേ, എന്തു പറ്റി അമ്മേ? ഇതാ ഇത് വാങ്ങിച്ചു, പിറന്നാൾ സമ്മാനം നിനക്ക് തരാനിരുന്നതാ. അമ്മേ, ഇതമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ? എന്താ ഉള്ളതമ്മേ? ഇങ്ങനെ ഒരു ഉടുപ്പാ ഞാൻ തെരഞ്ഞുകൊണ്ടിരുന്നേ. അമ്മ എന്റെ മനസ്സിലെ കാര്യം എത്ര പെട്ടെന്ന് അറിഞ്ഞത്. നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നീ ഇത് തന്നെ ഇട്ടാ മതി. ഇല്ലമ്മേ, ഞാനിത് ഇടില്ലെന്ന് ഉറപ്പാ. നല്ല തിളക്കം മീനലൊക്കെ ഉണ്ടല്ലോ ഇതിന്. ഇങ്ങനെ ഒരു ഉടുപ്പാ ഞാൻ തെരഞ്ഞുകൊണ്ടിരുന്നേ. അമ്മ എന്റെ മനസ്സിലെ കാര്യം എത്രയും പെട്ടെന്നാ മനസ്സിലാക്കിയത്. എത്രയും പെട്ടെന്ന് അമ്മ എനിക്ക് വേണ്ടി ഈ ഉടുപ്പ് തേച്ചത്. അമ്മ എപ്പോഴും അമ്മ തന്നെയല്ലേ? അപ്പൊ എന്റെ അമ്മയാണെങ്കി എന്റെ അമ്മ എത്ര നല്ല അമ്മയാണെന്ന് എനിക്കറിയാം. നിനക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നീ ഇത് തന്നെ ഇട്ടാ മതി വീരേ.
അമ്മേ. അത്രയും പെട്ടെന്നൊന്നും ഞാൻ ഇതിട്ടില്ല. അമ്മേ, ഈ ഉടുപ്പ് ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ അമ്മ ഇപ്പൊ എന്നോട് വീരമോളെ ഇത് ഇടൂന്ന് പറയണം. വീരമോളെ, ഈ ഡ്രസ് ഇടണേ, ഇന്ന് വൈകുന്നേരം ഈ ഡ്രസ് തന്നെ ഇടണം. അമ്മ പറയുമല്ലോ അല്ലേ? ഒന്ന് പറയമ്മേ. ഇതിടണേ വീരമോളെ, ഇന്ന് വൈകുന്നേരം മോളെ ഇതിടണം. ഇതാണ് വീര കേക്ക്. പിറന്നാളിന് മുറിക്കാറുള്ളതാ. പട്ടണത്തിലൊക്കെ ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കുക. ഈ പട്ടണത്തിലുള്ളവരുടെ കാര്യം, ഇത്ര ഭംഗിയുള്ള കേക്ക് എന്തിനാ മുറിച്ചു കളയുന്നേ? നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം രൺവീരേട്ട. അയ്യോ വീര, ഇത് കഴിക്കാനുള്ള സാധന, സൂക്ഷിച്ചു വെച്ച ഉറുമ്പ് വരും. നീ ആ തിരി ഊതിക്കെടുത്തിട്ട് കേക്ക് മുറിച്ചേ.